അപ്പോൾ ഇന്ത്യൻ കരസേനയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഓഫ്ലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അതിന് അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. മിനിമം ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് ആണ്. 10-ാം ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് പോസ്റ്റുകൾക്ക്, ചില പോസ്റ്റുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു സഹോദരി നമുക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ സഹോദരി അപേക്ഷിച്ചു. അത് ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗാളിലേക്കായിരുന്നു. ബംഗാൾ സബ് ഏരിയയിലേക്ക് വിളിച്ചിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. അതിന് റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗാൾ സബ് ഏരിയയിലേക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനാർക്കെങ്കിലും അപേക്ഷിച്ചിട്ട് കോൾ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സെലക്ട് ചെയ്യില്ല, ചിലവരെ സെലക്ട് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പാനിക് ആവേണ്ട. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അപേക്ഷിച്ച എല്ലാവർക്കും ഈ ഒരു കോൾ ലെറ്റർ വരില്ല. അവർ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് കോൾ ലെറ്റർ വരിക. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്നല്ല നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അതുപോലെ ഈ ഒരു എക്സാം നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. ഇന്ത്യൻ ആർമിയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓഫ്ലൈനായിട്ടൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മുമ്പ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 7 മെയ് 2022 മുതലായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. 13 ജൂൺ 2022 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇന്ന് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്തേൺ കമാൻഡൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഒരുപാടധികം പോസ്റ്റുകളിലേക്ക്, ഏകദേശം 58-ഓളം വേക്കൻസികളിലേക്കാണ് നിയമനം ഇപ്പോൾ നടത്തുന്നത്. അതുപോലെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 81,100 വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഇതിലുള്ളത്. നല്ലൊരു സാലറി സ്കെയിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 13 ജൂൺ 2022. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടുന്ന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫോമും ലഭിക്കുന്നതായിരിക്കും. ഇനി കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സഫായി വാലി വന്നിട്ടുണ്ട്. 46 വേക്കൻസിയാണ്. സഫായി വാല വന്നിട്ടുണ്ട്, ഒരു വേക്കൻസിയാണ്. ഇത് ഫീമെയിൽസും ഇത് മെയിലുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് വന്നിട്ടുണ്ട്, 2 വേക്കൻസി. ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ടുണ്ട് LDC, 9 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. എല്ലാ പോസ്റ്റിനും അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18-25 വയസ്സ് വരെ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പോസ്റ്റിനും സെയിം ഏജ് ലിമിറ്റാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. സഫായി വാലി വനിതകളുടെ ഒരു പോസ്റ്റാണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ് മതി. സഫായി വാല പുരുഷന്മാർക്കുള്ളൊരു പോസ്റ്റാണ്. അതിന് അപേക്ഷിക്കാനായിട്ട് 10-ാം ക്ലാസ് മതി. അതുപോലെ തന്നെ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്, അതിന് അപേക്ഷിക്കാനായിട്ട് സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ ഹെവി വെഹിക്കിൾസ്, പിന്നെ അതുപോലെ തന്നെ ഹാവ് 2 ഇയർ എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസും കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDCക്ക് അപേക്ഷിക്കാനായിട്ട് +2 മതി. +2 ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 35 വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിംഗ് ഏകദേശം 30 വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷോ ഹിന്ദിയോ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതിലൊരു സിംഗിൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും. ഇനി സിംഗിൾ പ്രസ്സിൽ ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ലോങ് പ്രസ് ചെയ്ത് പിടിക്കും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് ലഭിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ ഏകദേശം 100 രൂപ അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ്
ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഫോമാണ് ഇത്. ഈ ഒരു ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയക്കേണ്ടത്. നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പാലിച്ചിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനി അപേക്ഷിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതിരിക്കുക. വളരെ പെട്ടെന്ന് അപേക്ഷിച്ചാൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മുമ്പൊരു സഹോദരീൻ്റെ കാര്യം, വീഡിയോ തുടങ്ങുമ്പോൾ ഒരു സഹോദരീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക.